അപ്പോൾ നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഈ വെബ് പേജ് കണ്ടന്റ് ഏരിയ എന്നിവിടെ വന്നിട്ടുണ്ട്. ഈ ഫയലിൻ്റെ പേര് ഇവിടെ സ്കൂൾ ഡോട്ട് എച്ച് ടി എം എൽ എന്നും വന്നതായി നമുക്ക് കാണാം. അപ്പോൾ ഇതതിൻ്റെ ടെക്സ്റ്റ് എഡിറ്ററും ഇതതിൻ്റെ ബ്രൗസറിൽ നമ്മൾ കാണുന്ന അതല്ലെങ്കിൽ വെബ് പേജിൽ കാണുന്ന ഭാഗവുമാണ് ഇവിടെ ഉള്ളത്. സാധാരണയായി ഇത് ഒരേ സമയം തന്നെ പ്രവർത്തിപ്പിക്കണം. ഉദാഹരണത്തിന് ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലാണ് വന്നിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ മൂലകളിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഇത്തരത്തിൽ ഇതിനെ ചെറുതാക്കി ഈ രണ്ട് ജാലകങ്ങളും ഒരേ സമയം സ്ക്രീനിൽ ദൃശ്യമാകുന്ന വിധത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഡിറ്ററിൽ വരുത്തുന്ന മാറ്റങ്ങൾ നമുക്ക് അതേസമയം തന്നെ ഇവിടെ റീലോഡ് ചെയ്ത് കാണാനുള്ള അവസരമുണ്ട്. നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ HTML/HTML എന്നതിനകത്ത് കണ്ടന്റ് ഏരിയ എന്ന് എഴുതിയിട്ടുള്ളത് body/body എന്ന ടാഗിനകത്താണ്. അതുപോലെ head/head എന്ന ടാഗിനകത്ത്, ടൈറ്റിൽ എന്ന ടാഗിനകത്ത് ഇവിടെ സ്കൂൾ കലോത്സവം എന്ന് നൽകിയിട്ടുണ്ട്. ഇവയാണ് ഒരു HTML പേജിൻ്റെ, ഒരു വെബ് പേജിൻ്റെ അടിസ്ഥാന ടാഗുകളാണിവ. നമുക്ക് നമ്മുടെ ഈ പേജിനും അടിസ്ഥാന ടാഗുകളൊന്ന് നൽകാം. അതിനുവേണ്ടി ഞാനിവിടെ HTML കഴിഞ്ഞതിന് ശേഷം കഴ്സർ വന്നു, എൻ്റർ അമർത്തുന്നു. നമുക്കറിയാം കണ്ടൻറ് ഏരിയ എന്നുള്ളത് ബോഡി ടാഗിനകത്താണ്. ഞാനിവിടെ ബോഡി എന്ന് ടൈപ്പ് ചെയ്യുന്നു, ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി വീണ്ടും ഇവിടെ /body എന്ന് നൽകുന്നതിന് വേണ്ടി ഞാൻ ഈ ബോഡി എന്നുള്ളത് മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ഈ HTML പേജിലുള്ള കോഡുകളെല്ലാം ധാരാളമായി ഒരേ കോഡുകൾ തന്നെ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കിത് കോപ്പി പേസ്റ്റ് സങ്കേതം നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം, ഒരു സംഗതിയാണ് നമ്മുടെ ഈ HTML പേജുകൾ. ഞാനിതിനെ സെലക്ട് ചെയ്തു, Ctrl+C കോപ്പി ചെയ്തു. ഏരിയ എന്നെഴുതിയതിന് ശേഷം മൗസ് ക്ലിക്ക് ചെയ്തു, അവിടെ കഴ്സർ മിന്നുന്നുണ്ട്. എൻ്റർ അമർത്തിയതിന് ശേഷം Ctrl+V അമർത്തുമ്പോൾ അതവിടെ പേസ്റ്റ് ആവുന്നു. അപ്പോൾ ഇത് നേരത്തെ ബോഡി എന്നുള്ളത് ഓപ്പണിംഗ് ടാഗാണ്, ഈ ബോഡി ക്ലോസിംഗ് ടാഗ് ആയതുകൊണ്ട് നമുക്കിവിടെ സ്ലാഷ് എന്ന് മാത്രം ഇനി ചേർത്താൽ മതി. ഇനി എന്ത് വേണം? ഇതാണിപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്ട്, ഈ വെബ് പേജിൻ്റെ ബോഡി പാർട്ട് അഥവാ ഇവിടെ കാണുന്ന ഭാഗമാണിത്. ഇനി ഇതിൻ്റെ ഹെഡ് പാർട്ട്, അതിന് ഞാനിവിടെ ഹെഡ് എന്ന ഒരു ടാഗ് ആരംഭിക്കുന്നു. ഈ ഹെഡ് എന്ന ടാഗ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് ഇത് കോപ്പി ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ബാക്ക് ആരോ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഹെഡ് എന്ന് എഴുതിയ ടാഗ് ഞാൻ സെലക്ട് ചെയ്യുന്നു. Ctrl+C അമർത്തി കോപ്പി ചെയ്തു, റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്തു, എൻ്റർ അമർത്തിയതിന് ശേഷം ഇനി നമുക്ക് ടൈറ്റിൽ സ്കൂൾ കലോത്സവം എന്നാണ് നൽകാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ടൈറ്റിൽ എന്ന ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു. ഇനി സ്കൂൾ കലോത്സവം, സ്കൂൾ കലോത്സവം എന്ന് നൽകി ഇവിടെ /title എന്ന് നൽകി ഇത് ക്ലോസ് ചെയ്യുന്നു. എൻ്റർ അമർത്തിയതിന് ശേഷം നേരത്തെ നമ്മൾ ഹെഡ് എന്നുള്ളത് കോപ്പി ചെയ്താണ്, ഞാനിവിടെ Ctrl+V അമർത്തി ഹെഡ് പേസ്റ്റ് ചെയ്തു. ഇത് ക്ലോസിംഗ് ടാഗ് ആയതുകൊണ്ട് ഇവിടെ /headഉം എന്നും നൽകി ഇവിടെ ഇതിനെ ഞാൻ സേവ് ചെയ്യുന്നു. ഇവിടെ നമ്മളിതിനെ റീലോഡ് അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്യുന്നതോടുകൂടി നമ്മൾ അവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്കിവിടെ കാണാം. നോക്കൂ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ബോഡി എന്ന് എഴുതിയതിനകത്തേക്ക് കണ്ടന്റ് ഏരിയ എന്ന് എഴുതിയിട്ടുണ്ട്, നേരത്തെ നമുക്ക് കണ്ടതാണ് ഇവിടെ വന്നിട്ടുണ്ട്, അത് ബോഡി പാർട്ടിലാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്ത് മാറ്റമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്? ഇവിടെ ഏറ്റവും മുകളിൽ നേരത്തെ school.html എന്നായിരുന്നു ഈ ഫയലിൻ്റെ പേര്, ആ പേരായിരുന്നു ഇവിടെ കാണിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് ടൈറ്റിലിൽ എഴുതിയ സ്കൂൾ കലോത്സവം എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതാണ് ഈ വെബ് പേജിൻ്റെ ടൈറ്റിൽ. അപ്പോൾ ഇതാണ് പ്രധാനമായ അടിസ്ഥാനപരമായിട്ടുള്ള HTML ടാഗുകളാണിത്. എല്ലാ പ്രധാന വെബ് പേജുകൾക്കും HTML എന്ന് തുടങ്ങുകയും /HTML എന്ന് അവസാനിക്കുന്നു. ഹെഡ് ടാഗിനകത്ത് ഈ ടൈറ്റിൽ ഭാഗത്ത് വരേണ്ട കാര്യങ്ങൾ, അതുപോലെ ഈ വെബ് പേജിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ചേർക്കാം. body/body എന്ന് എഴുതിയതിനകത്താണ് ഈ വെബ് പേജിൽ കാണേണ്ട, ഈ ഭാഗത്തുള്ള പ്രധാന ഭാഗത്ത് വരേണ്ട കാര്യങ്ങൾ ചേർക്കാനുള്ള ഇടം. നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് നൽകിയിട്ടുണ്ട്. ഇവിടെ HTML/HTML എന്നതിനിടക്ക് ഇവയെല്ലാം ടാബ് അമർത്തിയതിന് ശേഷമാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാനുള്ള ഒരു വൃത്തിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് തെറ്റിയിട്ടുണ്ടോ, എവിടെയെല്ലാമാണ് ചേർക്കേണ്ടത് എന്നെല്ലാം അറിയാനാണ്. അപ്പോൾ നിങ്ങളും അത്തരത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ടാബ് അമർത്തിയതിന് ശേഷം ഇതിൻ്റെ ടാബ് സെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ HTML എന്ന് തുടങ്ങുന്ന ഒരു ടാഗ് ഇവിടെ HTML അവസാനിക്കുന്നു, അതുപോലെ head/head എന്നതിൽ അവസാനിക്കുന്ന ഒരു കോഡും body/body എന്നതിൽ അവസാനിക്കുന്ന മറ്റൊരു കോഡുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്കിവിടെ ഈ കണ്ടന്റ് ഏരിയ എന്ന് എഴുതിയ ഈ ഭാഗത്ത് നമ്മുടെ സ്കൂളിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. GGHSS
മലപ്പുറം എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. നോക്കൂ, ഇത് ഇവിടെ സേവ് ചെയ്ത് റീലോഡ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടൻറ്റ് അല്ലെങ്കിൽ ബോഡി സ്ലാഷ് ബോഡി എന്ന് എഴുതിയ ഈ ഭാഗത്ത് എഴുതിയ മാറ്റം നമുക്കിവിടെ ജി ജി എച്ച് എസ് എസ് മലപ്പുറം എന്ന് കാണാം. ഇത് സേവ് ചെയ്യുന്നു, അതുപോലെ ഇത് ക്ലോസ് ചെയ്യുന്നു.